ഗ്രാമപഞ്ചായത്തിലേക്കും ജില്ലാ ഡിവിഷൻ ബ്ലോക്ക് ഡിവിഷൻ എന്നിവിടങ്ങളിലേക്കും മത്സരിച്ച് വിജയിച്ച ജനപ്രതിനിധികൾക്കുള്ള സ്വീകരണവും സാരഥികൾ സ്വപ്നങ്ങൾ എന്ന പരിപാടിയും കുമരമ്പത്തൂർ ജി എൽ പി സ്കൂൾ പി ടി എയും അധ്യാപകരും സംയുക്തമായി ഒരുക്കി. സ്വീകരണ പരിപാടി മണ്ണാർക്കാട് എം എൽ എ അഡ്വക്കേറ്റ് എൻ ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. ജയവും തോൽവിയും ഒക്കെ പരസ്പരം അംഗീകരിച്ചു. ഇനി അത്തരം തർക്കങ്ങൾക്ക് പ്രസക്തിയില്ല. ഇനി നമ്മുടെ ഗ്രാമപഞ്ചായത്തിന്റെ അതുപോലെ തന്നെ മറ്റ് ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തിന്റെയൊക്കെ അടിസ്ഥാനത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾക്കാണ് ഇനി പ്രസക്തിയുള്ളത്. അപ്പൊ ഏറ്റവും ഫ്രഷായി വിജയിച്ചു വന്ന നമ്മുടെ ജനപ്രതിനിധികളാണ്. അവരോട് ചെറിയൊരു അനുഭവത്തിന്റെ വെളിച്ചത്തിൽ കൂടി ചൂണ്ടിക്കാണിക്കാനുള്ളത്, സമയം പെട്ടെന്ന് കടന്നുപോകും. ഇപ്പൊ ആലോചിക്കുമ്പോൾ ഓ 5 കൊല്ലം ഇനി ഞങ്ങളുടെ മുമ്പിലുണ്ട് എന്ന് തോന്നും. ഇതിനിടയിൽ ഓരോ പരിപാടികളും പ്രവർത്തനങ്ങളും ഒക്കെയായി കടന്നുപോകും. ഇപ്പൊ ഈ കോവിഡ് വന്നപ്പോൾ തന്നെ ഞങ്ങൾക്കൊക്കെ നഷ്ടമായത് ഈ പീരീഡിലെ ഏകദേശം 1 കൊല്ലമാണ്. പി ടി എ പ്രസിഡന്റ് രമേശ് നാവായത്ത് അധ്യക്ഷത വഹിച്ചു. സാരഥികൾ സ്വപ്നങ്ങൾ എന്ന പരിപാടിക്ക് കെ പി എസ് പൈനട മോഡറേറ്ററായി. നമ്മളുടെ വിജയിച്ച പുതിയതായി തിരഞ്ഞെടുക്കപ്പെട്ട് അധികാരത്തിൽ വന്ന ജനപ്രതിനിധികൾക്ക് അവരുടെ വികസനത്തെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കാനുള്ള ഒരു വേദി കൂടിയാണ്. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന 18 ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരും മറ്റുള്ള ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് മെമ്പർമാരും അവരുടെ വികസനത്തെക്കുറിച്ചുള്ള ഒരു സങ്കല്പം ഇവിടെ അവതരിപ്പിക്കണം. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഉമ്മു സൽമ, ജില്ലാ പഞ്ചായത്ത് അംഗം ഗഫൂർ കോൽക്കളത്തിൽ, കുമരമ്പത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലക്ഷ്മിക്കുട്ടി ഉൾപ്പെടെ പഞ്ചായത്തിലേക്ക് വിജയിച്ചെത്തിയ 18 മെമ്പർമാരും പരിപാടിയിൽ പങ്കെടുത്തു. അവരവരുടെ കാഴ്ചപ്പാടുകൾ വ്യക്തമാക്കി. ചന്ദ്രദാസൻ മാസ്റ്റർ പഞ്ചായത്ത് ഭരണ സംവിധാനങ്ങളെക്കുറിച്ച് വിശദീകരിച്ചു.